കൂട്ടുകാരെ, ദരിദ്രൻ ദരിദ്രനായി പാവപ്പെട്ടവനായി ഒരു കാൽത്തൊഴുത്തിൽ പിറന്ന ഉണ്ണീശ്വരൻ അടുത്തേക്ക് നമ്മൾ ഇന്ന് പോകുന്നത് പതിതരെയും പാവങ്ങളെയും ഒരുപാട് സ്നേഹിച്ച വാഴ്ത്തപ്പെട്ട പിയാർ ജോർജിയോ ഫ്രസാറ്റി എന്ന ഉണ്ണീശ്വരൻ ഒരു കൂട്ടുകാരനൊപ്പമാണ്. എല്ലാവരും റെഡിയല്ലേ? ഫ്രസാറ്റി ചില്ലറക്കാരനല്ല കേട്ടോ, നല്ലൊരു നീന്തൽ താരം, പർവതാരോഹകൻ, അത്ലറ്റ് എന്നിങ്ങനെ എല്ലാ മേഖലയിലും തന്റെ കഴിവ് തെളിയിച്ച ആളാണ്. നല്ലൊരു കുലീന കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഫ്രസാറ്റി കുഞ്ഞുനാൾ മുതൽ പാവങ്ങളെ സ്നേഹിച്ചും സഹായിച്ചുമാണ് വളർന്നത്. തനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണി പോലും പാവങ്ങൾക്ക് ഭക്ഷണം നൽകാനായി ഫ്രസാറ്റി ചെലവഴിച്ചിരുന്നു. അഷ്ടസ്വഭാഗ്യങ്ങളുടെ മനുഷ്യൻ എന്നാണ് ജോൺ പോൾ പാപ്പ ഫ്രസാറ്റിയെ വിളിച്ചത്. ഒരിക്കൽ ഒരു അമ്മയും കുഞ്ഞും ഫ്രസാറ്റിയുടെ വീട്ടിൽ ഭിക്ഷ യാചിക്കാൻ വന്നു. വിശന്നു തളർന്ന അവർക്ക് കുഞ്ഞു ഫ്രസാറ്റിയും അമ്മയും ചേർന്ന് ഭക്ഷണം നൽകി. അപ്പോഴാണ് ആ കുഞ്ഞുപയ്യന്റെ കാലിൽ ചെരുപ്പില്ലെന്ന കാര്യം ഫ്രസാറ്റി ശ്രദ്ധിച്ചത്. ഒട്ടും അടിച്ചില്ല, ഫ്രസാറ്റി അകത്ത് ചെന്ന് തന്റെ ചെരുപ്പുകൾ എടുത്തുകൊണ്ടുവന്ന് ആ കുട്ടിക്ക് കൊടുത്തു. പാവങ്ങളെ സഹായിക്കാനായി ചെറുപ്രായത്തിൽ തന്നെ വിൻസെന്റി പോൾ സംഘടനയിൽ ഫ്രസാറ്റി ചെന്നു. ചേരികളിലും മറ്റു പാവങ്ങളിടയിലുമെല്ലാം സേവനം ചെയ്ത് കഴിയുന്നതിനിടെ രോഗിയായിത്തീരുന്ന 24 വയസ്സിൽ ഫ്രസാറ്റിയുടെ ആത്മാവ് ഈശോയുടെ അടുത്തേക്ക് പോയി. കൂട്ടുകാരി, നമ്മുടെ ഇടയിലെ പാവങ്ങളെ കടയും വിധം സഹായിക്കുമെന്ന് നമുക്ക് തീരുമാനിക്കാം അല്ലേ? എന്റെ തീരുമാനം, എന്നിന് മുതൽ പാവങ്ങളിൽ ഈശോയെ കണ്ട് അവരെ സേവിക്കും. സൽപ്രവൃത്തി, മാതാപിതാക്കളുടെ സഹായത്തോടെ ഒരു പാവപ്പെട്ട കുടുംബത്തെങ്കിലും കണ്ടെത്തി സാധിക്കുന്ന സഹായം ചെയ്യുക. സുഹൃത്ത് ജപം, ഉണ്ണീശോയെ വാഴ്ത്തപ്പെട്ട ഫ്രസാറ്റിയെ പോലെ എപ്പോഴും പാവങ്ങളോട് കരുണ കാണിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കൂട്ടുകാരെ, അപ്പൊ ഡയറി എഴുതാൻ മറക്കല്ലേ. ടാറ്റാ.